ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വർഷത്തിന് മുന്നേ ഞാൻ ഒരു എഫ് എൽ സ്റ്റുഡിയോയുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, 2 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് കുറേ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് മറുപടിയായിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് ബ്രോ മൊബൈൽ എഫ് എൽ സ്റ്റുഡിയോ സോങ് റെക്കോർഡിംഗ് ട്യൂട്ടോറിയൽ പറഞ്ഞു തരാം. പിന്നെ ബ്രോ, എക്സ്റ്റേണലായി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ മൈക്ക് വല്ലതും? ഞാൻ നോർമലി BM 800 ഒരു കണ്ടൻസർ മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കവർ സോങ്ങും ചെറിയ ചെറിയ കവർ സോങ്ങും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മിക്സ് ആൻഡ് മാസ്റ്ററിംഗും ആയതുകൊണ്ട് നമ്മുടെ ഈ സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്ന റൂമിൽ അക്കോസ്റ്റിക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഞാൻ വർക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ഒക്കെ മിക്സും മാസ്റ്ററിങ്ങും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമലി ഒരു കണ്ടൻസർ മൈക്ക്, BM 800 കണ്ടൻസർ മൈക്ക്, അലസിസിൻ്റെ 2 സ്റ്റുഡിയോ മോണിറ്റർ, പിന്നെ പിന്നെ മിഡി കീബോർഡ് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ട്രയൽ വേർഷനിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ. ട്രയൽ വേർഷനിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. നമ്മളിപ്പോൾ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നമുക്ക് പ്രോഗ്രാമിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ഒരു പ്രാവശ്യം ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ആ സെക്കൻഡിൽ തന്നെ നമ്മളിരുന്ന് ചെയ്യണം. പിന്നെ നമുക്കത് കുറച്ച് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച് നമുക്ക് സേവ് ചെയ്തിട്ട് പിന്നെ റീ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ അല്ലെങ്കിൽ ക്രാക്കഡ് വെർഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലോ മിക്സ് ചെയ്യണമെങ്കിലോ മാസ്റ്ററിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് വീണ്ടും ഇരുന്ന് ചെയ്യാം. പക്ഷേ ട്രയൽ വെർഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിൽ തന്നെ നമ്മൾ ഫുള്ള് നമ്മൾ പാടി നമ്മൾ പ്രോഗ്രാം ചെയ്ത് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. അതാണ് ട്രയൽ വെർഷനും ഒറിജിനലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും എഫ് എൽ സ്റ്റുഡിയോയിൽ. ബൈ, താങ്ക് യു.